ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ ഒക്ടോബർ മാസം മാതാവിൻ്റെ ജപമാലയുടെ മാസമാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ ഉള്ള എല്ലാ വീട്ടുകാരും ഓരോ ദിവസം അവരവരുടെ വീടുകളിൽ മാതാവിൻ്റെ രൂപം കൊണ്ടുപോയി വെച്ച് മറ്റു വീട്ടുകാരെല്ലാം കൂടെ അവിടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും. ലാസ്റ്റിൽ വന്നിട്ട് ഒരു ദിവസം യൂണിറ്റ് മാസം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാറുണ്ട്. ഈ വർഷം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ, ഈ COVID-19 പ്രശ്നങ്ങൾ കാരണം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഓരോരോ ഫാമിലി അവർ മാത്രം പരിസ്ഥിതി മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥന നടത്തുന്ന രീതിയാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം പരിസ്ഥിതി മാതാവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥന നമ്മുടെ വീട്ടിലാണ്. എന്ത് പറയട്ടെ, മറ്റുള്ളവരാരും ഈ വർഷം വരത്തില്ല, നമ്മൾ തന്നെ ഇരുന്ന് ഫാമിലിയിലുള്ളവർ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളും കൂടിക്കോ കൂട്ടത്തിൽ. വിശുദ്ധ കത്തോലിക്ക സഭയുടെ ആചാരപ്രകാരം തലമുറ തലമുറയായിട്ട് ഒക്ടോബർ മാസത്തിൽ ജപമാല മാസം ആചരിച്ചു പോരുന്നു. മാതാവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്നല്ലോ പോകുന്ന സീന്. മാതാവിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു, ജപമാല തുടങ്ങാൻ പോവുകയാണ്. മക്കളെല്ലാവരും ഉണ്ട്, ഇളയ മോളും ഹസ്ബൻഡും അവരും വന്നിട്ടുണ്ട്. പ്രാർത്ഥന തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളായി നമ്മൾ കൂടുതലായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഇവിടെ ജപമാല പ്രാർത്ഥന വയ്ക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അതനുസരിച്ചാണ് ഇന്നത്തെ ഡേറ്റ് നമ്മളെടുത്തത്. ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവ്യരഹസ്യങ്ങളായിരുന്നു. അതെല്ലാം ചൊല്ലി മംഗളമായി മാതാവിന് നമ്മൾക്ക് വേണ്ടി ഇത്രയും കാലം മധ്യസ്ഥ അപേക്ഷിച്ചതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു. നമ്മളുടെ ഒക്കെയും കേൾക്കണമേ പാര്യവിഹീനരെ നിത്യവും കാത്തിടാൻ കൽപ്പേഴും താങ്ങായി നിന്നെ നിൻ പുത്രൻ ഏൽപ്പിച്ചു ഞങ്ങളെ കാത്തിടണേ മറിയമ്മേ നിന്റെ നിത്യ സഹായ